ഹായ് സുഹൃത്തുക്കളെ, ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന് പറയുന്ന ഓൺലൈൻ മണി ചെയിൻ തട്ടിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഗിവ് ആൻഡ് ടേക്കിൻ്റെ പ്ലാന്, ആ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പല ആളുകളും പറയുന്നു, നിങ്ങൾ പ്ലാനിനെ കുറിച്ച് പഠിച്ചിട്ട് സംസാരിക്ക്, പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് അവകാശപ്പെടുന്നത് 2681 രൂപ നൽകിക്കൊണ്ട് ഇവരുടെ ഈ തട്ടിപ്പിൽ നിങ്ങൾ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 82,95,000 രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ പ്ലാനൊക്കെ 100% മനസ്സിലാക്കിയിട്ട് ഇത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് ഞാൻ ഇതിനെതിരെ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഇതിൽ ചിലവ് വരുന്നത് 2681 രൂപയാണ്. ഈ 2681 531 രൂപ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനിക്ക് നൽകണം. ഒന്നാമത്തെ തട്ടിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഓരോ വ്യക്തികളും ചേരുമ്പോൾ 531 രൂപ വെച്ചിട്ട് കമ്പനിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ചേരുന്നുണ്ടെങ്കിൽ 100,000 ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ കമ്പനിക്ക് ലഭിക്കുന്നത് 5,31,00,000 രൂപയാണ്. ഇനി 10,00,000 ആളുകൾ ഇതിൽ ചേർന്നാലോ കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നത് 53,00,00,000 രൂപയാണ്. സ്വാഭാവികമായിട്ടും കമ്പനി, ഇവരുടെ ഈ പ്രശാന്ത് പനച്ചിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി വളരെ വലിയ എമൗണ്ട് ഇതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന 2,150 രൂപ ഇവർ ചെയ്യുന്നത് ഇതിൽ ചേർന്ന വ്യക്തികൾക്ക് ഇവരുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഇവർക്ക് അവർ സഹായിക്കേണ്ട വ്യക്തികളുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ഈ ഡീറ്റെയിൽസിൽ അവരുടെ തൊട്ട് മുകളിലെ ചെയിന്, ഇത് മണി ചെയിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെയിനിലെ കണ്ണികളിലെ ഇവരെ തൊട്ട് മുകളിലെ കണ്ണിയിലേക്ക് 150 രൂപ നൽകുക, അതിൻ്റെ തൊട്ട് മുകളിലെ കണ്ണിയിലേക്ക് 200 രൂപ, അതിൻ്റെ തൊട്ട് മുകളിലെ കണ്ണിയിലേക്ക് 400 രൂപ, അതിൻ്റെ തൊട്ട് മുകളിലെ കണ്ണിയിലേക്ക് 600 രൂപ, അതിൻ്റെ തൊട്ട് മുകളിലെ കണ്ണിയിലേക്ക് 800 രൂപ. ഈ 5 പേരെയാണ് ഇവർ ഈ സഹായിക്കുക എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത് ഒരു മണി ട്രാൻസാക്ഷനാണ്, ഓൺലൈൻ ആയിട്ട് ഇവർ നടത്തുന്നുണ്ട്, ഇവർ ബാങ്ക് വഴിയാണ് കൈമാറുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർ സഹായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത് നടത്തുന്നത് സാധാരണ എല്ലാ മണി ചെയിനിലും കാണുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവരും സ്വീകരിച്ചിട്ടുള്ളത്. ഇവർക്കൊരു പ്രൊഡക്റ്റോ സർവീസോ ഒന്നുമില്ല. ഇവർ ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയല്ലാതെ വേറൊന്നും ഇവരെ കയ്യിലില്ല. ഇനി ഇതിൻ്റെ പ്ലാനിൻ്റെ രണ്ടാമത്തെ ഘട്ടം, ഇപ്പോൾ ഒരു വ്യക്തി ചേർന്നു, ആ വ്യക്തിക്ക് ഉള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് 2 വ്യക്തികളെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്ലാനിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്താണ്, ഒരു വ്യക്തി ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 531 രൂപ PMF നൽകുക, എന്നിട്ട് സ്വന്തം തൊട്ട് മുകളിലുള്ള കണ്ണിയിലേക്ക് 150, 200, 400, 600, 800 തുടങ്ങിയിട്ട് 5 വ്യക്തികൾക്ക് ഈ പണം കൈമാറുക. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഈ വ്യക്തി 2 വ്യക്തികളെ ഇതിലേക്ക് ചേർക്കണം. 2 വ്യക്തികളെ ചേർക്കുമ്പോൾ ആ സഹോദരൻ എന്ത് ലഭിക്കും, ഈ വ്യക്തികളിൽ നിന്ന്, ആ ചേർന്ന വ്യക്തികളിൽ നിന്ന് 150 രൂപ ലഭിക്കും. 2 വ്യക്തികളിൽ നിന്നും 150 രൂപ, 300 രൂപ ലഭിക്കും അദ്ദേഹത്തിന്. ആ 2 വ്യക്തികൾ വീണ്ടും 2 വ്യക്തികളെ ചേർക്കുമ്പോൾ എന്ത്, 4 വ്യക്തികളായി. ആ 4 വ്യക്തികൾ എന്ത് ചെയ്യും, 200 രൂപ വെച്ചിട്ട് ഇദ്ദേഹത്തിന് നൽകും. ഇദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള കണ്ണിയിലുള്ള ആൾക്ക് ഇപ്പോൾ ഇതിന് 400 രൂപ വെച്ച് ലഭിക്കും. അപ്പോൾ ഈ ചെയിനിൻ്റെ, അതായത് നിങ്ങൾ 2 വ്യക്തികളെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത കണ്ണിയിൽ വരുന്നത് 4 പേരാണ്. തൊട്ട് ആ 4 പേര് വീണ്ടും ഈ 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ 8 പേരാകുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത പൈസ ലഭിക്കുക. ഈ 8 പേര് പിന്നെ 16 പേരെ ചേർക്കണം, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഗഡു ലഭിക്കും. ആ 16 പേര് വീണ്ടും ഈ 2 പേരെ വെച്ച് 32 ആളെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഗഡു ലഭിക്കും. ഇങ്ങനെ ആളുകൾ കണ്ണിയിൽ ചേരുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്കിത് പണം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് മണി ചെയിൻ അല്ലെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഇത് മണി ചെയിൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് മണി ചെയിൻ? അതിന് നിങ്ങളൊരു ഉത്തരം നൽകുക. ഇത് മണി ചെയിൻ അല്ലെങ്കിൽ എന്താണ് മണി ചെയിൻ? ചില ആളുകളൊക്കെ അവകാശപ്പെടുന്നുണ്ട്, ഇത് ഓൺലൈനായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്, ഇത് ബാങ്കിലൂടെയാണ് കൈമാറുന്നത്. എന്തെല്ലാം തട്ടിപ്പുകൾ ബാങ്ക് വഴി കൈമാറുന്നുണ്ട്, പണം എത്രയോ ബാങ്ക് വഴി കൈമാറുന്നുണ്ട് ആളുകൾ, സാമ്പത്തികമായിട്ടുള്ള പല തട്ടിപ്പുകളൊന്ന് ബാങ്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആളുകൾ. അപ്പോൾ അതൊന്നൊരു ന്യായമല്ല. ഇതിൻ്റെ സിസ്റ്റം നമ്മൾ, ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് എല്ലാ മണി ചെയിനിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് ഇതിനും. അതുപോലെ തന്നെ ഇത് മണി ചെയിനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാരണം, ഇതിലൊരു പ്രൊഡക്റ്റോ സർവീസോ ഈ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല.
ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ, ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് എങ്ങനെയാണ് ഇത് തകരും, ഇത് പൊളിയും, ഈ ചെയിനിൻ്റെ കണ്ണികൾ അറ്റുപോകും, മുറിഞ്ഞു പോകും എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. ഓക്കെ, ബൈ.